ഹായ് നമസ്കാരം, സൂരജാണ്. അപ്പോൾ ഇങ്ങനെ ഇടവേളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, കറക്റ്റ് വീഡിയോസ് ഡെയിലി വരുന്നില്ല അല്ലേ, ചെറിയ ചെറിയ തിരക്കുകൾ കാരണം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നിങ്ങളെല്ലാവരും ഒരു പെന്നും പേപ്പറും കയ്യിലെടുക്കുക പെട്ടെന്ന്. ചെറിയ കാര്യമുണ്ട്, പെട്ടെന്ന് 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 എടുത്തോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളതിൽ എഴുതണം. ഇപ്പം നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഒറ്റക്ക് മാറി നിന്ന് കരയുന്ന ആൾക്കാരിൽ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നൊരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്, ഒറ്റക്ക് മാറി നിന്ന് കരയുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഈ കരച്ചൽ എങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടീഷൻ എങ്ങനെ മാറണം, എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ഒരു വേവില്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പരീക്ഷണശാലയിൽ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചില വഴികളിലൂടെ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും അനാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യത്തിനും വേണ്ടി നിങ്ങളെ ചുമ്മാ കരഞ്ഞ് വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ചില ആൾക്കാർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, ചില ആൾക്കാർക്ക് നല്ല വീടില്ല, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട് ശരിയില്ല, എനിക്ക് പഠിക്കാൻ പൈസയില്ല, എനിക്ക് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് അതിൻ്റെ സാഹചര്യം ഇല്ലല്ലോ ഈശ്വരാന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ പ്രണയമായിരിക്കാം, ചില ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അയാളിൽ നിന്ന് നിങ്ങളെ വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങളാവാം. അങ്ങനെ ബിസിനസ് ടെൻഷൻസ്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ആൾക്കാരോട് ജീവിക്കാൻ പറ്റുന്നില്ല, അവരെ പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ല, സൗന്ദര്യമില്ലായ്മ, എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറി നിന്ന് നമ്മൾ വിധുമ്പി കരയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു എന്താ മോചനം നമുക്ക് വേണം. അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, എന്ത്, നമ്മൾ കടലാസ് എഴുതാൻ പോവാണ്, എഴുതിക്കോ. ഞാൻ ഇന്ന് മുതൽ ആർക്കു വേണ്ടിയും എൻ്റെ കണ്ണീര് ഒഴുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ജീവിക്കണം, എനിക്കൊരു വ്യക്തിയുടെ സഹായമോ അല്ലെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും വ്യക്തിയുടെ ഉപദേശമോ എനിക്ക് ആവശ്യമില്ല, എനിക്ക് ജീവിക്കാൻ അറിയാം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഒരു പിടി കണ്ണീര് ഞാൻ ഒഴുക്കാൻ തയ്യാറല്ല. എനിക്ക് ഏത് പ്രതിസന്ധിയും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും എനിക്ക് അതിനുള്ള കഴിവും എനിക്കുണ്ട്, ഞാൻ അവിടെ എത്തും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്ന ഒരു കോഡ്സ് നിങ്ങൾ എഴുതുക ഫസ്റ്റ് വൺ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദൈവമായിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ബുക്സുകളായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങളത് സൂക്ഷിക്കുക. നിങ്ങൾ അപ്പം ഉറപ്പിക്കണം, നിങ്ങൾ ഇനി മുതൽ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിങ്ങൾ കരയില്ല. നിങ്ങളുടെ ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല. ഞാൻ ഒരുപാട് വിഷമിച്ച വ്യക്തിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും എഴുതിയിട്ട് എൻ്റെ ഒരു പാർട്ട്, അതായത് ഞാൻ വിഷമിക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ച ഒരു പാർട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോയുടെ അടിയിൽ ഞാൻ വെക്കും. അപ്പോൾ ആ പാർട്ടിൽ ഞാൻ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ ഞാൻ ആ പാർട്ട് ആ പേപ്പർ എടുത്ത് കളയും. നെക്സ്റ്റ് എൻ്റെ അടുത്ത എയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് ഞാൻ അതിലേക്ക് എഴുതി വെക്കും. ഇപ്പം ഞാൻ ഒരു ലക്ഷ്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ എഴുത്ത് നമ്മുടെ പെന്ന് കൊണ്ട് പേപ്പറിലല്ല നമ്മൾ എഴുതുന്നത്, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എഴുതുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും കരയില്ല, മറ്റൊന്നിനു വേണ്ടി നമ്മൾ കരയേണ്ടതല്ല. നമുക്ക് ലൈഫിൽ വളരെ കുറഞ്ഞ ഷോർട്ട് ടൈം മാത്രമേ നമുക്കുള്ളൂ. അപ്പം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ കണ്ണിലൊളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പിറന്നു വീണത് തനിച്ചാണ്, മരിക്കുമ്പോഴും തനിച്ചാണ് അല്ലേ. ആരെങ്കിലും നമ്മുടെ കൂടെ വരും മരിക്കേ? ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം ചിലപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് പെട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. പറഞ്ഞ കാര്യം അതല്ലോ. അപ്പോൾ നമ്മൾ മറ്റാർക്കും വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തിനും വേണ്ടിയിട്ടുള്ള കണ്ണീരൊലിപ്പിക്കുന്ന പരിപാടി നമ്മളിത് തുടർന്നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളിത് നിർത്തിയാൽ എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് ആദ്യമായി കാണുന്ന ആൾക്കാർക്ക് ഞാൻ വട്ടാണോ അല്ലെങ്കിൽ എന്ത് ഈ പറയുന്നതെന്നൊക്കെ തോന്നും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഞാൻ നിങ്ങൾ ഒരു 10 പേരാണെങ്കിൽ ആ 10 പേരോട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മെയിൽ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ ഒറ്റപ്പെടലിൽ അനുഭവിക്കുന്ന ആൾക്കാരാണ്, പല രീതിയിൽ പലരും അവോയ്ഡ് ചെയ്യുന്ന പിടിക്കുന്ന ആൾക്കാരാണ്. അത് പറയാൻ പറ്റേ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായി നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക, നമ്മളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക തരം ജീവിയെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യും. പേരും ഡീറ്റെയിൽസും ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഒരു നമ്മുടെ ഇപ്പം അടുത്ത് മരിച്ച ഒരു
സുശാന്ത് സിംഗ് രജ്പുത്, ആ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ നമുക്ക് കേൾക്കാം. അപ്പം നമുക്ക്, ഞാൻ അറിഞ്ഞിടത്തോളം, നമുക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെയാണ്. കാരണം പല സ്ഥലത്തു നിന്നും പല ആൾക്കാരിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള കുത്തലുകളും, താങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ സൂയിസൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞ സത്യമാണ്, അങ്ങനെ ഒരു സൂയിസൈഡ് നടക്കോ എന്ന് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞു വെച്ചാൽ എങ്ങനെ നമ്മൾ മരിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെ മരിക്കുമോ എന്നൊക്കെ. സത്യമാണ്, നമ്മൾ അനാവശ്യമായ ഒരു വ്യക്തി നമ്മളെ ഹേർട്ട് ചെയ്യുക, അല്ലെ നമ്മൾ അനാവശ്യമായ ആൾക്കാരുടെ മുന്നിൽ പരസ്യമായി നമ്മളെ നോവിക്കുന്നതും, അല്ലെ ഇതുപോലത്തെ ഇറിറ്റേഷൻ ഉണ്ടാക്കുക, നമുക്കൊരു ജോലി ചെയ്യാൻ നമ്മളെ അനുവദിക്കാതെ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ച് നമ്മളെ പിറകിൽ വന്ന് കുത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാവും. ഈ ഒരു കാരണം മതി ഒരു വ്യക്തി, സാധാരണക്കാരനൊരു വ്യക്തി സൂയിസൈഡ് ചെയ്യാൻ. ഞാൻ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 1 week മുന്നേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഞാൻ സൂയിസൈഡ് ചെയ്യില്ല, സീരിയസ്ലി എനിക്കിത് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാകുന്ന സാഹചര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ സാഹചര്യം ആരോടെങ്കിലും ഷെയർ ചെയ്യണം, പക്ഷെ എൻ്റെ തലയിലാണ് കുറ്റങ്ങൾ വരുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല, ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പവർ ഉള്ളത്, ഈ പവറുള്ള വ്യക്തിയെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞാൽ എൻ്റെ തലയിലാണ് വരിക. ഞാൻ എന്ത് ചെയ്യും, സഹിക്കണം. അപ്പം എങ്ങനെ എൻ്റെ മൈൻഡിനെ ക്ലിയർ ആക്കും, ഞാൻ ഒരുപാട് അലോചിച്ചു. ഒരു ദിവസം ഞാൻ ഉറങ്ങിയില്ല, മൈൻഡിനെ സെറ്റാക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ ഞാൻ ഏത് ടൈപ്പാന്നുള്ളത് ആ വ്യക്തിക്കറിയില്ല. ഞാൻ ഇതുപോലത്തെ ഒരുപാട് സാഹചര്യങ്ങൾ കടന്ന് ഞാൻ വന്നതുകൊണ്ട് ഞാൻ ആ സാഹചര്യത്തെ, പക്ഷെ ഞാൻ അത്രയും, നിങ്ങൾക്കറിയാലോ ഞാൻ അത്രയും നിങ്ങളോടൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്ക് ഇത്ര വലിയൊരു ഒരു എന്താ പറയുക മാനസികമായ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു, എനിക്ക് ആരോടും പറയാനില്ല, ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനെന്നുള്ള ഒരു തെറ്റും ചെയ്യാണ്ട് നമുക്ക് ഒരു വ്യക്തി നമ്മളെ ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പലതരത്തിൽ നമുക്ക് നെഗറ്റീവ് തന്ന്, നമ്മളെ ഒരു സെക്കൻഡ് പോലും ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ, ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും വന്ന് പല വാക്കുകൾ കൊണ്ടും നോക്കുകൊണ്ടും നമ്മൾ നോവിക്കുമ്പോൾ, നമ്മൾ ഏത് ലക്ഷ്യത്തിലാണോ പോകുന്നത് ആ ലക്ഷ്യമാണ് എനിക്ക് പ്രാധാന്യം. മാർഗം ഞാൻ പറയാറുണ്ട്, മാർഗം. അപ്പം ലക്ഷ്യത്തെത്താൻ വേണ്ടി നമ്മൾ ആ സാഹചര്യത്തെ നമ്മൾ എത്രത്തോളം സഹിക്കാൻ പറ്റും, ആ സഹിക്കുന്ന സാഹചര്യത്തെ മുതലെടുക്കി അവൻ ഇവിടുന്ന് പോവില്ല എന്ന ധാരണയിൽ നമ്മളെ ഇട്ട് കുത്തുമ്പോൾ അത് മനസ്സിലാക്കി പെരുമാറുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചിട്ടും ആ വ്യക്തികളെ പോലുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിലായിക്കോട്ടെ, ഇതുപോലത്തെ ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ജീവിതത്തിൽ അവരൊരു ലക്ഷ്യത്തിലെത്തില്ല, അവരിങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കും. ഒരു ട്രെയിനിൻ്റെ എൻജിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ട്രെയിനിൻ്റെ എൻജിൻ എന്ത് പൈസയും കാലം കിട്ടുന്നില്ല, ട്രെയിൻ ഇങ്ങനെ ഓടുകയാണ്. അതേപോലെ അവരുടെ ജീവിതം ഓടി ഓടി തീരാ എന്നല്ലാതെ, അവർക്ക് ഒരുമിച്ച് വന്നവരൊക്കെ മുന്നോട്ട് പോകും, അവർ പിറകോട്ട് പോകും എന്നാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം. വെരി നെഗറ്റീവ് സംഭവം, സീരിയസ്ലി ഭയങ്കര നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങേയറ്റം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പം ഇതുപോലെ ഡിപ്രഷൻ തന്ന് ഒരാളെ സൂയിസൈഡിലേക്ക് എത്തിക്കുക, ഒരാളെ മനസ്സ് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സാഹചര്യത്തിൽ കൂടെ ഓടിക്കുന്നതൊക്കെ, സത്യം പറഞ്ഞാൽ ദൈവം ഇല്ലെങ്കിലും, ദൈവം എന്നുള്ള ആൾ പ്രത്യക്ഷപ്പെടില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലെ നന്മയാണ് നമ്മൾ ദൈവം എന്ന് കണക്കാക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് എപ്പോഴെങ്കിലും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ ഭഗവാനെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ നാശം അവിടെ തുടങ്ങുന്നു. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളും നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ എന്തെല്ലാം അപ്ഡേഷൻസ് അത് നോക്കുക, എന്നിട്ട് അതിനു വേണ്ടി മുന്നോട്ട് പോകുക. നമ്മൾ കൊണ്ട്, നമ്മുടെ വായി കൊണ്ടോ നമ്മുടെ നോക്ക് കൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മൾ നോക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരാളുടെ മുന്നിൽ പോയി നമ്മൾ ചിരിക്കുമ്പോൾ അത് മനസ്സ് തുറന്ന് നമുക്ക് ചിരിക്കാൻ പറ്റും. അല്ലെ ഹൈഡ് ആയിട്ടുള്ള ആ ഒരു ഇങ്ങനെയുള്ള ഡിപ്രഷൻ, നമ്മൾ പോലും അറിയാതെ അവർ ആ വ്യക്തിക്ക് ആ ഡിപ്രഷൻ വരുന്നുണ്ടോ? തോൽവി തന്നെയായിരിക്കും ജീവിതത്തിൽ, ഭയങ്കര തോൽവി. ഞാനത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു ആ തോൽവി എന്താണെന്ന്. ഞാൻ ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതെ, എൻ്റെ മനസ്സിലെ വിഷമം ഒരാളോട് പറയാൻ പറ്റാതെ, ഞാനെന്ന വ്യക്തി, ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത്, അത്രയും ഞാൻ സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ പേപ്പറിൽ ഇത് കാര്യങ്ങൾ എഴുതുക, കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുക, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളെ സാഹചര്യമോ നിങ്ങളെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും എനർജി, നമുക്ക് നല്ല എനർജി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനർജി ലോസ് ആവുന്നത് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് വേണം, നമുക്ക് കരയാൻ ആരോഗ്യം വേണം, ചിരിക്കാൻ ആരോഗ്യം വേണം, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ആരോഗ്യം വേണം. ദൈവം ആരെയും ഒരിക്കലും ഒരേപോലെ കാണി ആക്കില്ല, ഒരു കയറ്റവും ഇറക്കവും ജീവിതത്തിലുണ്ടാവും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം,
ഒരിക്കലും ടെൻഷൻ അടിച്ച് ജീവിക്കരുത്, കരയരുത്. ഇത് ജീവിതത്തിൽ പാലിക്കണം. എന്താ പറയുക, ചില ഭൂരിപക്ഷം ആൾക്കാർക്കും സ്നേഹം നിരസിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മാറ്റം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ. വേറെ ഭക്ഷണം കിട്ടാനുള്ള ഡിപ്രഷൻ എന്ന് എനിക്ക് തോന്നുന്നത് വളരെ കുറവാണ് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെ, എനിക്ക് പഠിക്കാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പൈസ ഇല്ലേശ്വരം, എനിക്ക് ഡോക്ടറാണോ എഞ്ചിനീയറാണോ, എനിക്ക് ഒരു വഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളിപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ചെയ്യുക, പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യം ഉറപ്പാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ വിചാരിക്കാതെ ഒരു കൈകൾ നിങ്ങളെ അടുത്തേക്ക് എത്തും നിങ്ങളെ സഹായിക്കാൻ, ഉറപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ സാഹചര്യം മോശമാണ് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട് മോശമാണ്, എനിക്ക് കാണാൻ സൗന്ദര്യമില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, മറ്റു പലരും പറയും നീ കഴിവില്ലാത്തവനാണ് പറയണ്ട, എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു നായകനാകണം, നടനാകണം, ആക്ടറാകണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കടന്നു തുടങ്ങുന്നൊരു ഒരു വർഷങ്ങളായി. പക്ഷെ ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതി ആക്ടർ എന്ന്, അപ്പം എനിക്ക് വന്ന കമൻസ് നീ ആരടാ പുല്ല്, നീ ആരാ നിന്റെ വിചാരം. എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടാ ഡാഷിൻ്റെ മകനെ നീ ആരാടാ, നീ മോഹൻലാലോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, ഞാൻ മൗനം, ചിരി, പുഞ്ചിരി, എൻ്റെ പുഞ്ചിരി മാത്രം അത് സമ്മാനിച്ചു വരികയാണ്. പക്ഷെ ഞാൻ എൻ്റെ ലക്ഷ്യം വിട്ടില്ല, ഞാൻ ഓടിക്കൊണ്ടേ നിൽക്കുകയാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്നവരെ മൗനം ഏറ്റവും നല്ല മരുന്ന്. സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും നല്ല ഉത്തരമാണ് സൈലൻസ്, ബെസ്റ്റ് ആൻസർ. കോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നത് നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പല ടൈപ്പ് ആൾക്കാർ, ഞാൻ ഇപ്പോഴാണ് എനിക്ക് പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വ്യക്തിയാണ്, അധികം ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ ചില സാഹചര്യങ്ങൾ പോകുമ്പോൾ പല ടൈപ്പ് ആൾക്കാർ, പല രീതിയിലുള്ള ആൾക്കാർ, അവരൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ ഇവരൊക്കെ ഒരു സ്വന്തം വീട്ടിലെങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, ഇത്രയും നെഗറ്റീവ് എനർജിയിൽ അവരെങ്ങനെയാണ് സ്വന്തം കുട്ടികളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ തെറ്റും ചെയ്യാതെ നമ്മളെക്കുറിച്ച് കുറ്റം പറയുക, അല്ലാതെ ചെയ്യുക, അത് ചെയ്യുക, നമ്മൾ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ കൊണ്ട് കുറ്റം പറയാം, ഡിഫറെൻ്റ് ആയിട്ടാണ് അവർക്കൊന്നും. ഒരിക്കലും ഞാൻ കണ്ട് എൻ്റെ അനുഭവിച്ച എൻ്റെ അനുഭവത്തിൽ ഞാൻ ആറാം ക്ലാസ് മുതൽ അനുഭവിച്ച ഓരോ ജീവിതത്തിലും ഓരോ ഭാഗത്തിലും ഇതുപോലത്തെ ആൾക്കാർക്ക് അനുഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല ജീവിതത്തിൽ ആ നെഗറ്റീവിനെ അവരെന്ത് ചെയ്യും. അവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ ബുക്സിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യം നമ്മൾ ഇമ്പോസിഷൻ ചെയ്യുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പൂർണ്ണരാകും, നമുക്ക് പവർഫുൾ ആവും. നമുക്ക് ഏത് ലക്ഷ്യം, ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിലായിക്കോട്ടെ, നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും, സ്ട്രഗിൾ അനുഭവിക്കാൻ നമുക്ക് ആരോഗ്യം വേണം. അപ്പം നമ്മൾ നന്നായിട്ട് എന്താ പറയണ്ടേ, നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എനർജി കഴിക്കണം, നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ബ്യൂട്ടി, നമ്മൾ എത്ര നമ്മുടെ സൗന്ദര്യം ഇല്ലാതെ നമുക്കൊരു ബ്യൂട്ടി ഉണ്ടാവും. അത് കാണുന്നത് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ കാണാൻ പറ്റും. അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ബ്യൂട്ടി നോക്കുക, അനാവശ്യമായ ഫുഡുകൾ വാരി വലിച്ച് കഴിക്കാതിരിക്കുക, നമുക്കൊരു ദൈവം തരുന്ന ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ നിലനിർത്താൻ ശ്രമിക്കുക. അത് നമ്മൾ അനാവശ്യമായ ഫുഡ് വാരി വലിച്ച് കഴിച്ച് നമ്മുടെ സ്ട്രക്ചർ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. മനസ്സിലാകണ്ടല്ലോ. ഓക്കെ, അപ്പം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് യൂട്യൂബിൽ എല്ലാ മോട്ടിവേറ്റർ പറയുന്ന പോലത്തെ ഒരു അച്ചടി ഭാഷ അല്ലെങ്കിൽ കട്ടിങ്സ് അത് ഇതൊന്നും എനിക്ക് പറയാനറിയില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീണ്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും, കാണണം. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് അല്ലെ പ്രശ്നങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ ഐ ഡി സൂരജ് സൺ ഓഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, അതിലേക്ക് നിങ്ങൾ ദയവചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് അയക്കരുത്. കാരണം എനിക്ക് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ചില അർത്ഥങ്ങൾ. ഓപ്പണായി പറയാണ്, കാരണം മലയാളം മീഡിയം പഴയത്, അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ അത്രയും നല്ല, അല്ലെങ്കിൽ മംഗ്ലീഷ് എഴുതുക. നിങ്ങൾ ഇംഗ്ലീഷിൽ നമ്മളെ കട്ട വേർഡ്സിലൊക്കെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം മനസ്സിലാവില്ല, എങ്ങനെയാണ് പറയുന്ന കാര്യം വേറെന്തെങ്കിലും പോവുക. അതുകൊണ്ട് ഓപ്പണായി പറയാണ്, അപ്പം മലയാളത്തിൽ എഴുതുക, മലയാളമല്ല മംഗ്ലീഷ്, നമ്മുടെ ഈ ടൈപ്പില്ല എൻ്റെ ഇ എൻ ഡി എ അതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. മനസ്സിലാണ്ടല്ലോ, വേറെ പേഴ്സൺ മാറ്റർ ഒന്നുമല്ല. നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്യാനില്ല, ഞാൻ അതിന് ആൻസർ തരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തരാം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.